हेलो फ्रेंड्स वेलकम टू अवर चैनल इन यानिवे और पोटाटो फ्राई वाले एलुपति तैयार वाले टेस्टी पोटाटो फ्राई आद कुछ वाली इष्टपड़ कुछ मुदर्नवर वाले इष्टपड़ फ्राई बीफ फ्राई टेस्टी वरुरी पोटाटो फ्राई आद अब नमक तैयार नोक उरुकि मीडियम सैसल ना उलिंग तोल कल कष्णी वे पद ची चाईटरी चरी वलिय कुमार पक्षे कुछ टेस्ट चरी वे वे और एटो अल वे चाईटरी वे मुलग पड़ी टीसपू ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെളിച്ചെണ്ണ പിന്നെ കറിവേപ്പിലയുടെ തണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ചട്ടി അടുപ്പിൽ വെക്കാം ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനു ശേഷം ചെറിയുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം അതിനു ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക നന്നായി ഇളക്കിയതിനു ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട അടുപ്പ് തുറന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് കരിഞ്ഞു പോവാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ആവിയിൽ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം ഇപ്പോതേ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒക്കെ അതിലിട്ട് നന്നായിട്ട് ഇളക്കുക ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട് ട്ടോ നമ്മുടെ ഒരു ബീഫ് ഫ്രൈന്റെ മണമൊക്കെയാണ് ഇപ്പോ വരുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ഫ്രൈ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി നല്ലോണം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറിന് ചാറ് കറി പോലും ആവശ്യമില്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു